Hi dostum, Mr. Safradin'de puriye videoyilek ellavarkum swagatham. İdi nammala Mariyam Kutti aato. Mariyam Kutti aanu innu intro koduthathu nammala Mariyam Kutti aanu. Appo nammal ippo poikondirikkunnathu family aayittu aato. Ende wife undu, adhole pengal undu, nammada എന്റെ പെങ്ങളുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാണുന്ന ഈ ഭാഗം തൊട്ട് മൊത്തം അങ്ങോട്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ആ വയർലെസ് മൈക്കിന്റെ അഭാവം കാരണം മൊത്തം ആ വോയിസ് മൊത്തം കൂടായി, പിന്നെ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. സോ എനിവേ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട്, ഞാനും നമ്മുടെ പിയാപ്പിളയും ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ. അത് പയ്യാമ്പലം ബീച്ചിനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി പറയാം. പിയാപ്പള എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, അതായത് കണ്ണൂർ നാട്ടിൽ, ഇളയ പെങ്ങളുടെ ഭർത്താവിന് പിയാപ്പള എന്ന് പറയും. പിയാപ്പള എന്നാണ് വിളിക്കുന്നത്. സോ അത് നേരെ മൂത്ത പെങ്ങളുടെ ഭർത്താക്കന്മാരാണെങ്കിൽ കുഞ്ഞള, കുഞ്ഞളിയ എന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ കണ്ണൂർ എല്ലായിടത്തും അല്ല കേട്ടോ, കണ്ണൂർ പലയിടത്തും പലതൊക്കെ ആയിട്ടാണ് വിളിക്കുന്നത്. സോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പിയാപ്പിള ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് പോകുന്ന ഒരു ഫാമിലി ട്രിപ്പ് കേട്ടോ. അപ്പം നമ്മളിപ്പം എത്തിയത് പയ്യാമ്പലം ബീച്ചാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ കാണുന്ന പോലെ തന്നെ മൊത്തം രസമാട്ടോ. നൈറ്റ് അതുപോലെ ഈവനിങ് ഒന്നുമില്ല, മൊത്തം റഷാട്ടോ. പയ്യാമ്പലം ബീച്ചിൽ ഇപ്പം ഈയിടെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വീക്കെൻഡിലായിക്കോട്ടെ, വീക്ക് ഡേയ്സിലായിക്കോട്ടെ, ഞാൻ കണ്ടെടുത്തോളം മൊത്തം തിരക്ക് തന്നെയാണ് കേട്ടോ. സോ എനിവേ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഒരു പുതിയ സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, മുന്നേ കണ്ടവരുണ്ടെങ്കിൽ. ഈ കാണുന്ന ഇത് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇതൊരു ടർഫാണെന്ന്. സോ ഇത് ആദ്യം ടർഫായിരുന്നു, ഇപ്പം ഈയിടെ ആയിട്ട് ആ ഒരു ടർഫ് മാറ്റി ഇതൊരു കിഡ്സിനുള്ള പ്ലേയിങ് ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും നല്ല ഗൾഫ് സെറ്റപ്പിൽ കേട്ടോ. ഗൾഫ് സെറ്റപ്പിൽ എന്ന് പറയുമ്പോൾ ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ നോക്കുവാണെങ്കിൽ കൂടുതലും മാളിലാണ് കേട്ടോ. ഇൻഡോറിലാണ് ഈ ഒരു സെറ്റപ്പ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ ഔട്ട്ഡോറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ, അതും നമ്മുടെ കേരളത്തിൽ, അതും നമ്മുടെ കണ്ണൂരിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേറെ എവിടെയെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇതായി കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇനിമേ നമ്മൾ എന്തായാലും എത്തി. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആദ്യം ടർഫായിരുന്നു, പ്ലേയിങ് ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കിഡ്സിന് വേണ്ടി ഒരു പ്ലേയിങ് സോണാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നന്നായി. സോ ഇനിമേ നമ്മളവിടെ എത്തി. സോ എൻട്രി ഫീ എന്ന് പറയുന്നത് 50 rupees ആണ്. പിന്നെ അവിടെ ഉള്ളത് ബലൂൺ കാസ്റ്റിലാണ്, അതും ചെറിയ പ്രൈസൊക്കെ ഉള്ളൂ. പിന്നെ ടാംപോളിൻ ജമ്പ് ഉണ്ട്, ഡാറ്റ് ഗെയിം ഉണ്ട്, അതൊക്കെ ചെറിയൊരു പ്രൈസാണ്, കൂടുതൽ എക്സ്പെൻസ് ഒന്നുമല്ല. സോ എനിവേ നമ്മളവിടെ എത്തി. നമ്മുടെ പിയാപ്ലയാണ് പിന്നെ ടിക്കറ്റൊക്കെ എടുക്കാൻ നിന്നിട്ടുള്ളത്. സോ ആള് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലാണ്, ക്യൂവിലാണ്. സോ ഇക്കാണുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ പിയാപ്ലയുടെ ഒരു കൂട്ടുകാരാണ് കേട്ടോ. സോ ആള് അതിനു മുന്നേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെക്കാട്ടി മുന്നേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മരിയം കുട്ടിയാണ് കേട്ടോ, റുഹൈമാണ് പേര്. ആള് നല്ല ഹാപ്പിയാണ് ഇവിടെ എത്തിയതിൽ. സോ ഇനിമേ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കിഡ്സിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ അത് റീഡ് ചെയ്തോ കേട്ടോ, കയറുന്നതിന് മുന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് പിന്നെ ഉത്തരവാദികളല്ല എന്നുള്ളത് മെയിൻലി അവിടെ ഇത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. സോ കുട്ടികളെ കെയർ ചെയ്യുക. എന്തായി കഴിഞ്ഞാൽ നമ്മളെവിടെ കളിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാലും കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യുക. സോ എന്തായാലും നമ്മളവിടെ എത്തി. പിയാപ്പിള ടിക്കറ്റ് എടുക്കുന്ന തിരക്കിലാണ്. പിയാപ്പിള നമുക്ക് എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തു, നമുക്ക് 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. ഞാൻ റുഹൈം, പിന്നെ എൻ്റെ ഭാര്യ, എൻ്റെ ഒരു കുഞ്ഞുമോളും ഉണ്ട് കേട്ടോ. അപ്പോൾ 1.5 വയസ്സായിട്ടും പിന്നെ 1.5 വയസ്സുള്ള 3 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ പിന്നെ ഈ ഒരു എൻട്രി ഫീയോ കാര്യമൊന്നും വേണ്ട. സോ ഇവിടെ കുറേ റൈഡുകളും കാര്യങ്ങളും ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ എക്സ്ട്രാ ചാർജ് അവർ ഈടാക്കുന്നതാണ്, പക്ഷേ അതും റീസണബിൾ ആണ്, വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല. സോ ഇനി എന്തായാലും കുട്ടികൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു പയ്യാമ്പലം ബീച്ചിൽ ഇപ്പം വന്നിരിക്കുന്നത് കേട്ടോ. അതും ഔട്ട്ഡോറിൽ നല്ലൊരു സെറ്റപ്പാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴോ പിടിക്കുകയോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ. സോ കണ്ണൂർ പയ്യാമ്പലം ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.